BrethrenNews.com presents. அனுதினம் தன்னிழலின் பரவில் வசிச்சிடும் யாணையேசுவே உறவினியில்லதால் அனுதினம் தன்னிழலின் பரவில் வசிச்சிடும் அவலம்பவும் கோட்டையும் அவனீலாகுலத்தில் அவன் அதி ஆசிரயிப்பான் அவரென்ற சங்கேதமும் அவலம்பவும் கோட்டையும் அவனீலாகுலத்தில் அவன் அதி ஆசிரயிப்பான் உறவினியில்லதால் அனுதினம் தன்னிழலின் பரவில் வசிச்சிடும் பகரும் நவ்யாதியிலும் பகலிலும் ராவிலும் பகர்ந்திடும் பகையற்ற கெணிகளிலும் பகரும் நவ்யாதியிலும் பகலிலும் ராவிலும் பகர்ந்திடும் அனுதினம் தன்னிழலின் பரவில் வசிச்சிடும் யான் உறவினியில்லதால்
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ബൈബിൾ ക്ലാസ് വീണ്ടും തുടങ്ങിയാണ്. രാവിലത്തെ ക്ലാസ്സിൻ്റെ തുടർമാനമായിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ക്ലാസ് നയിക്കുന്നത് കെ സി ജോൺസൺ അവരുകളാണ്. ഈ ക്ലാസിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ബ്രദർ രമേശൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ കുടിയിരുവാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ അളവറ്റ കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഈ ദേശത്ത് അനുഭവിക്കാനും ഈ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രതിയാൾ ഇന്ന് ഈ സമയത്ത് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുക്കുന്ന അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ് കർത്താവേ. ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് ദൈവജന ശുശ്രൂഷിപ്പാത്തക്കോണം അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ താഴ്ച ഫലമേൽപ്പിക്കുന്നു. പ്രിയൻ ദാസൻ അറിയിക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനും ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ തക്കോണം അവിടുത്തെ സഹായിക്കണമേ പ്രാർത്ഥന. കടന്നു വരാനും കർത്താവിൻ്റെ ദിവരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. കൃപാവരങ്ങൾ അല്ലെങ്കിൽ ആത്മീയ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് രാവിലെ നാം ശുചിത്വമായി ചിന്തിക്കുകയുണ്ടായി. ദൈവസഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനുമായി പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും നൽകുന്ന കൃപാ ദാനത്തിനാണ് കൃപാവരങ്ങൾ അല്ലെങ്കിൽ ആത്മീക വരങ്ങൾ എന്ന് പറയുന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി. കൃപാവരങ്ങളും നൈസർഗിക വാസന അഥവാ ജന്മവാസനകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൽ നിന്നും മാതാപിതാക്കൾ മുഖാന്തരം നൈസർഗിക കഴിവുകൾ ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മാതാപിതാക്കളെ കൂടാതെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കൃപാവരങ്ങൾ. നാം ജനിക്കുമ്പോൾ തന്നെ നൈസർഗിക വാസന നമുക്ക് ലഭിക്കുമ്പോൾ, കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നാം വീണ്ടും ജനിക്കുമ്പോഴാണ്. മാനവജാതിക്ക് ഭൗതിക തലത്തിൽ നമ്മുടെ ജന്മവാസനകൾ പ്രയോജനപ്പെടുമ്പോൾ, ആത്മീയ തലത്തിൽ പ്രത്യേകിച്ച് ദൈവ സഭയോടുള്ള ബന്ധത്തിൽ കൃപാവരങ്ങൾ പ്രയോജനപ്പെടുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച നൈസർഗിക വാസനകൾ മനസ്സിലാക്കി അതിനെ വളർത്തി സമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ മനസ്സിലാക്കി ജ്വലിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനുള്ള ആ ജന്മവാസനകൾ ദൈവസന്നതയിൽ സമർപ്പിച്ച് അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം ഉപയോഗിക്കണം എന്നും നാം ഓർക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൃപാവരത്തിന്റെ ചില പ്രത്യേകതകൾ നാം ചിന്തിച്ചു. ഒന്ന്, ആത്മീക വരങ്ങൾ കൃപാവരങ്ങളാണ്. രണ്ട്, കൃപാവരങ്ങൾ ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. മൂന്ന്, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുടെ ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. നാല്, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ രക്ഷ നിത്യമായിരിക്കുന്നത് പോലെ, ഭദ്രമായിരിക്കുന്നത് പോലെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ദൈവം കൃപയാൽ നൽകിയിരിക്കുന്ന കൃപാവരങ്ങളും അവനെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ദൈവത്തിൽ നിന്ന് ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നാം രാവിലെ ഓർക്കുകയുണ്ടായി. തുടർന്ന് കൃപാവരങ്ങളുടെ വിഭജനം എന്നുള്ള വിഷയം നാം ചിന്തിച്ചു.
കൃപാവരങ്ങളെ വിഭജിച്ച് നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ പിതാവായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു, പുത്രനായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു, ആത്മാവായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു എന്നുള്ള വസ്തുതയും നാം ചിന്തിക്കുകയുണ്ടായി. കൃപാവരത്തിന്റെ വിഭജനത്തിൽ പ്രാധാന്യമുള്ളത് പരിശുദ്ധാത്മാവിനാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഇച്ഛ പോലെ, അവന്റെ ആ ഇഷ്ടം പോലെ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ പകുത്തു കൊടുക്കുന്നു എന്നും നാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹിതം പോലെ, ഇച്ഛ പോലെ താൻ പരിശുദ്ധ കൃപാവരങ്ങളെ നൽകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കൃപാവരത്തിന് വേണ്ടി ആരെയെങ്കിലും നിർബന്ധിക്കുന്നത് ശരിയല്ല, അത് വചന വിരുദ്ധമാണ് എന്നുള്ളതും നാം ദൈവസന്നിധിയിൽ ഓർക്കയുണ്ടായി. തുടർന്ന് ഏത് നിലയിലാണ് ഈ കൃപാവരങ്ങളെ വിഭജിച്ച് നൽകുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒരു വ്യക്തിക്ക് എല്ലാ കൃപാവരങ്ങളും നൽകുന്നില്ല, അപ്പോൾ തന്നെ ഒരേ വരം തന്നെ എല്ലാവർക്കും നൽകുന്നില്ല. പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ വിഭജിച്ച് നൽകുമ്പോൾ ആ ദൈവവചനത്തിന്റെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്, ഒരു വ്യക്തിക്ക് ഉള്ള എല്ലാ വരങ്ങൾ കൂടെ ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്നില്ല. ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായം, റോമർ 12-ാം അധ്യായം, എഫേസ്യർ 4-ാം അധ്യായം, 1 പത്രോസ് 4-ാം അധ്യായം, ഇങ്ങനെ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ കാണുന്ന ആ വരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്നില്ല. അതുപോലെ തന്നെ ഒരേ വരം തന്നെ എല്ലാവർക്കും നൽകുന്നില്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് അവിടെ ചോദിക്കുകയാണ്, എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാം ചോദ്യമാണ്. എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? നമ്മൾ ഗ്രീക്ക് ഭാഷ പഠിച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ ഈ ചോദ്യത്തിന്റെ കൺസ്ട്രക്ഷൻ പരിശോധിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന ഉത്തരം നോ എന്നാണ്, അല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരമാണ്. ഇനി നമുക്കറിയാം, ഗ്രീക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ സാധാരണ വായനയിൽ തന്നെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യമാണ് എല്ലാവരും അപ്പോസ്തലന്മാരോ. നമുക്കറിയാം എല്ലാവരും അപ്പോസ്തലന്മാരല്ല. എല്ലാവരും പ്രവാചകന്മാരോ? പ്രവചനപരം ഉണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ടിൽ തന്നെ എല്ലാവർക്കും പ്രവചനപരമില്ലായിരുന്നു എന്ന് നമുക്കറിയാം. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? നമുക്കറിയാം ഈ കാലഘട്ടത്തിലും ദൈവവചനം പഠിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നില്ല. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമില്ല. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഇത് നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കണം. ഭാഷാവരം നിലവിലുണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ടിൽ പോലും എല്ലാവർക്കും ഈ ഭാഷാവരം ഇല്ലായിരുന്നു. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ, നേതാക്കന്മാർ ആ വിശ്വാസികളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക, നിങ്ങൾ കാത്തിരുന്ന് ആത്മാഭിഷേകം പ്രാപിക്കുക, നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അതിന്റെ പരസ്യവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം. ആ ഉപദേശം തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്. നമ്മൾ രാവിലെ കാണുകയുണ്ടായ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ എന്ന് പറഞ്ഞ കൊരിന്ത്യ സഭയിലെ താൻ ഈ ആർക്ക് ലേഖനം എഴുതുന്നുവോ അവരെല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നവരാണ്. അതേ വിശ്വാസികളോട് തന്നെ പൗലോസ് ഇവിടെ ചോദിക്കുകയാണ്,
കൊരിന്ത്യ ലേഖനം ഒന്ന് കൊരിന്ത്യ 12 അധ്യായത്തിൽ 30 വാക്യത്തിൽ ചോദിക്കുകയാണ്, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഒന്ന് കൊരിന്ത്യ 12 അധ്യായത്തിന്റെ 13 വാക്യം അവിടെ പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രനോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, നാം എല്ലാവരും യാതൊരു വ്യത്യാസവുമില്ലാതെ, ഉച്ചനീചത്വ വ്യത്യാസമില്ലാതെ, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. ആ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആ പരിണിത ഫലം അനുഭവിച്ചവരാണ്. അവരോട് തന്നെ അതേ അധ്യായത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? അതിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. വരം 1-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾ ആവശ്യപ്പെടുന്നത് വചനവിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യം എന്നുള്ളത്, ഒരു വ്യക്തിക്ക് എല്ലാ വരങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നില്ല, ഒരേ വരം തന്നെ എല്ലാവർക്കും നൽകുന്നില്ല. അടുത്തതായിട്ട്, എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപാവരത്തെ നൽകുന്നു. എനിക്ക് കൃപാവരമില്ല എന്ന് പറഞ്ഞ് ഒഴിയുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഒന്ന് വരുന്ന 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 7:7, ഒരുവന് ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വേറെ ഒരു ഭാഗം, 1 കൊരിന്ത്യർ 12:7. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓരോരുത്തന്. ഒരു വിശ്വാസിക്കും എനിക്ക് കൃപാവരമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധ്യമല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എഫേസ്യർ 4:7. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ആ കോണ്ടക്സ്റ്റ് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃപാവരത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. 1 പത്രോസ് 4:10. 1 പത്രോസ് 4:10, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും നാം രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ താല്പര്യമനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവ് കൃപാവരത്തെ നൽകിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു കൃപാവരമെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നിലധികം കൃപാവരം ലഭിച്ചവരും ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, അപ്പൊസ്തലനായ യോഹന്നാൻ താൻ അപ്പൊസ്തലനാണ്. അപ്പോൾ തന്നെ താൻ ലേഖനം എഴുതുമ്പോൾ താൻ എന്താ പറയുന്നത്? ഞാൻ മൂപ്പനാണ്. പത്രോസ് അപ്പൊസ്തലനാണ്. അപ്പോൾ തന്നെ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എന്താ ഒരു കൂട്ട് മൂപ്പനാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ജീവിക്കുന്ന വിശ്വാസികളെ നാം പരിശോധിക്കുമ്പോൾ, നമുക്ക് വിശ്വാസികളെ പരിശോധിക്കുമ്പോൾ അറിയാം, ചില വിശ്വാസികൾക്ക് ഒന്നിലധികം വരങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു കൃപാവരമെങ്കിലും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരം മനസ്സിലാക്കി ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. ഒരിക്കലും ഒരു സഭയിൽ ഒരു ദൈവദാസൻ കടന്നു വന്നു. അദ്ദേഹം വചനം ശുശ്രൂഷിച്ചപ്പോൾ അന്ന് അദ്ദേഹം കൃപാവരത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് സഭയിൽ പറഞ്ഞത്. ആ തന്റെ വചന ശുശ്രൂഷയിൽ താൻ ഊന്നൽ നൽകിയത് ഏറ്റവും കുറഞ്ഞത് ഒരു വരമെങ്കിലും ദൈവം വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. എന്റെ ആ പ്രസംഗത്തിന്റെ കാതൽ വിഷയം അതായിരുന്നു, ഒരു വരമെങ്കിലും ദൈവം നമുക്ക്
നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ നാം ദൈവസഭയിൽ ഉപയോഗിക്കുക. ക്ലാസ് കഴിഞ്ഞു, സഹോദരന്മാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി മുൻപോട്ട് കടന്നു വന്ന് ഈ ദൈവദാസനോട് ചോദിച്ചു, സഹോദര, സഹോദരൻ പറഞ്ഞു, വാസ്തവമാണോ ഗുരുവരമെങ്കിലും ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, വാസ്തവമാണോ? ദൈവദാസൻ പറഞ്ഞു, വാസ്തവമാണ്. അദ്ദേഹം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതുപോലെയുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് ആ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചു. അന്നേരം സഹോദരൻ പറഞ്ഞു വരുന്നത്, എനിക്കും ദൈവം കൃപാവരങ്ങളെ നൽകിയിട്ടുണ്ടെന്നാണോ? ഈ ദൈവദാസൻ പറഞ്ഞു, സഹോദരന്റെ വിശ്വാസിയായതുകൊണ്ട് തീർച്ചയായിട്ടും സഹോദരനും കൃപാവരത്തെ ദൈവം നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം അല്പസമയം ഒന്ന് ആലോചിക്കുന്നത് പോലെ ശ്രമിച്ചു, ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്, ആ വരം എനിക്ക് സഭയിൽ ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ദേവദാസൻ മറുപടി പറഞ്ഞു, അതെ, സഹോദരന് കിട്ടിയ വരം എന്താ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിച്ചിരിക്കുന്ന വരം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വരമാണ്. അറിയാനായിട്ട് വന്ന് ചോദിച്ചതല്ല, ഈ സംസാരിച്ച ദൈവദാസനെ ഒന്ന് കളിയാക്കാനായിട്ട് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം ചോദ്യങ്ങൾ ആ രീതിയിലുണ്ട്, അറിയാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, സംശയാലുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കളിയാക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും. ഈ ദൈവദാസൻ അന്നേരം അസുഖം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, സഹോദര, സഹോദരൻ ആ വരമാണെങ്കിലും ബൈബിളിൽ അതിന് വാക്യമുണ്ട്, സഹോദരൻ ആ വരമാണ് ലഭിച്ചതെങ്കിൽ ഒരു താലന്ത് കിട്ടിയവൻ എന്തോ ചെയ്തോ അതുപോലെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ആ വരം ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു താലന്ത് ലഭിച്ചാളെ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? അതുകൊണ്ടെന്ന് അങ്ങ് കുഴിച്ചിടുക. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കാരണം നാം ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിലുള്ളവരാണ്, നാം ദൈവസഭയുടെ ഭാഗമാണ്. അപ്പം ആ ദൈവസഭയുടെ ഭാഗമായി നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്ന, ദൈവനാമത്തിന് മഹത്വം വരത്തക്ക നിലയിലുള്ള ശുശ്രൂഷകൾ നിറവേറ്റേണ്ടതിന് കൃപാവരങ്ങളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു കൃപാവരമെങ്കിലും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം. ഈ കാര്യം അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുമ്പോൾ അതൊന്ന് വ്യക്തമാക്കാനായിട്ട് 1 കൊരിന്ത്യർ 12 നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഉദാഹരണം താൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:14 ശരീരം ഒരവയവമല്ല പലതത്രേ. ഞാൻ കൈ അല്ലായി കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘാനം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോടെ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാണ്. ദൈവ സഭ എന്ന ശരീരം നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തു തലയായിരിക്കുന്ന, ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ നാം പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെ ദൈവ സഭയുടെ വ്യത്യസ്ത അവയവങ്ങളാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും. നമ്മുടെ കണ്ണിന് ഒരു ഉത്തരവാദിത്തമുണ്ട്, ചെവിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, വായിക്ക് ഉത്തരവാദിത്തമുണ്ട്, കൈക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ റെസ്പോൺസിബിലിറ്റി നൽകി, ഓരോ ചുമതല നൽകി ദൈവം നമ്മുടെ ശരീരത്തിൽ ആക്കിയിരിക്കുന്നത് പോലെ ദൈവസഭയുടെ പ്രവർത്തനത്തിനായി, ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി ദൈവം ഓരോ വിശ്വാസിക്കും ഓരോ അവയവത്തിനും ചുമതലകൾ നൽകി നമ്മെ ആക്കിയിരിക്കുകയാണ്.
അത് പൗലോസ് അവിടെ വളരെ വ്യക്തമായി ആ പറഞ്ഞ് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ 27-ാം വാക്യം ശരീരവും ഓരോരുത്തൻ വേറെയായി അവയവങ്ങളും ആകുന്നു. എനിക്ക് വരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കാഴ്ചക്കാരായി മാറി നിൽക്കാൻ ദൈവം നമ്മെ ആരെയും അനുവദിക്കുന്നില്ല. ചില സഭകളിലൊക്കെ നാം ചെന്നാൽ, പെന്തക്കോസ്ത് ബാപ്റ്റിസ്റ്റ് സഭകളിലൊക്കെ ചെന്നാൽ, അവിടെ എ ടു ഇസഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ബാക്കിയുള്ളവര് കാഴ്ചക്കാരായിട്ട് ഇരുന്നിട്ട് പോകുന്ന ഒരവസ്ഥ സമുദായ സഭകളിലും നടക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു ട്രെയിൻ പോകുമ്പോൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് മദ്രാസ് മെയിൽ പോകുമ്പോൾ, ആ മദ്രാസ് മെയിൽ ഓടുന്നതിന് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. കാരണം 24 ബോഗികളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3000-ത്തിലധികം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 2500-ലധികം ആൾക്കാര് സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ, ഇരുന്നുള്ള യാത്ര, നിൽക്കുന്നവരൊക്കെ ധാരാളം. അങ്ങനെയുള്ള ഒരു ട്രെയിൻ പ്രവർത്തിക്കുന്നതിന്, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കായംകുളം വരെ ആ ട്രെയിൻ ഓടുമ്പോൾ, ആ ട്രെയിൻ ഓടുന്നതിന് പ്രവർത്തിക്കുന്നത് ചുരുക്കം പേര് മാത്രമാണ്. ട്രെയിനിന്റെ എഞ്ചിൻ റൂമിൽ 2 പേര് കാണും, പിന്നെ പുറകിൽ ഒരു ഗാർഡ് റൂം ഉണ്ട്, കൊടി കാണിക്കാനായിട്ടും വിഷു കൂതാനായിട്ടും ഒരു ഗാർഡ് കാണും. പിന്നെ കമ്പാർട്ട്മെന്റിലൊക്കെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ TTമാര് കാണും. പിന്നെ സ്റ്റേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റേഷൻ മാസ്റ്ററും ഉണ്ട്. ബാക്കി ഈ 2500 പേര് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഈ ട്രെയിനിൽ 2500 പേരിൽ ആ ട്രെയിനിനകത്തുള്ള എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് ട്രെയിൻ ഓടാനായിട്ട്? എഞ്ചിൻ റൂമിലുള്ള 2 പേരും ഗാർഡ് റൂമിലുള്ള 1 ഗാർഡും മാത്രം. TT ട്രെയിനിൽ കയറിയില്ലെങ്കിലും ട്രെയിൻ ഓടും. ഇന്ന് പല സഭകളും, സമുദായ സഭകളും, ആധുനിക ന്യൂ ലൈഫ് സഭകളും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ നിലയിലാണ്. കാഴ്ചക്കാരായി വന്ന് വിശ്വാസികൾ ഇരിക്കുന്നു, ഏ വന്നോണം, ഏ കണ്ടോണം, ഇരുന്നോണം, തിന്നോണം, പൊക്കോണം എന്നൊക്കെ പറയുന്നത് പോലെ അവര് വന്ന് ഓണമിണ്ട് പോകയാണ്. ദൈവസഭയുടെ പ്രവർത്തനം എങ്ങനെയാ? ചുണ്ടൻ വള്ളത്തിന്റെ കളി കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, ഓണ സീസൺ ആകുമ്പോഴേക്കും നമ്മൾ കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ പോയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേമനാട്ട് കായലിൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ കടന്നു ചെന്നാൽ ധാരാളം വള്ളംകളികൾ കാണുവാനായിട്ട് കഴിയും. ഒരു ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മത്സരം നാം ശ്രദ്ധിച്ചാൽ, ആ ചുണ്ടൻ വള്ളത്തിൽ ഇരിക്കുന്ന അവർക്ക് അതിനൊക്കെ എണ്ണമുണ്ട്. ആ മുഴുവൻ ആൾക്കാരും അതിൽ ചിലർ എഴുന്നേറ്റ് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, തുഴഞ്ഞെങ്കിൽ മാത്രമേ, ഉത്സാഹത്തോടെ നീങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവസഭയുടെ പ്രവർത്തനം ആ നിലയിലുള്ള പ്രവർത്തനമാണ്. നാം ദൈവസഭയെ കടന്നു വരുമ്പോൾ ആരാധനാശുശ്രൂഷയാകട്ടെ, സഭയുടെ മറ്റ് പൊതു പ്രവർത്തനങ്ങളാകട്ടെ, സുവിശേഷ മേഖലയാകട്ടെ, എല്ലാ ശുശ്രൂഷകളിലും വിശ്വാസികൾ ഒന്നടങ്കം ഒരുമിച്ച് കൈകൾ കോർത്തുപിടിച്ച് ഒരു മനസ്സോടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് ദൈവം കൃപാവരങ്ങളെ ദൈവ മക്കൾക്ക് ദൈവ സഭയിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് ഇന്ന കൃപാവരം നൽകിയിട്ടുണ്ട്, അത് ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ള തീരുമാനത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ, മുൻപോട്ട് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് കൃപാവരങ്ങൾ നൽകുന്നതിന്റെ ലക്ഷ്യം എന്തുദ്ദേശത്തോടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്? ഒന്നാമത്തെ ഉത്തരം, സഭയുടെ പൊതു പ്രയോജനത്തിന്. 1 കൊരിന്ത്യർ 12:7 എന്നാൽ ഓരോരുത്തന്
ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടും. കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് എന്തിനായി നൽകിയിരിക്കുന്നത്? സഭയുടെ പൊതു പ്രയോജനത്തിന്. എന്ന് പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയല്ല ദൈവം എനിക്ക് കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നു. എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല ദൈവം എന്നെ ഒരു സുവിശേഷകനായി വിളിച്ചു വേർതിരിച്ചെങ്കിൽ അതെനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല, എനിക്ക് പൊതുജനത്തിന്റെ മധ്യത്തിൽ ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമായിട്ടല്ല ദൈവം അതെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ദൈവസഭയുടെ പൊതു പ്രയോജനത്തിനായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു കൃപാവരമാണ്. ഒരു വ്യക്തിക്ക് സഭയെ പരിപാലിക്കാനുള്ള ഇടശുശ്രൂഷ ചെയ്യാനുള്ള വരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്ഥാനമോ മാനമോ അധികാരമോ കാണിക്കുവാനായിട്ടല്ല, മറിച്ച് ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി ആ കർത്താവിന്റെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനു വേണ്ടിയാണ് എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എന്റെ സ്ഥാനത്തിനോ മാനത്തിനോ പദവിക്കോ വേണ്ടിയല്ല, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി. രണ്ട്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:4, എഫേസ്യർ 4:4 അതിന്റെ 11-13 വാക്യങ്ങൾ. അവിടെ കർത്താവായ യേശു ക്രിസ്തു നൽകിയ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 11-ാം വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്. കൃപാവരങ്ങളെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തെ ലക്ഷ്യമാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിന്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ആത്മീയമായ വളർച്ചയ്ക്ക് സജ്ജരാക്കുന്ന പ്രവർത്തനത്തിനാണ് കൃപാവരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കൃപാവരങ്ങൾ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, നമുക്കറിയാം അത് ഇന്ന് നിലവിലുള്ള വരങ്ങളല്ല, പിന്നീടുള്ള സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അവരെ ദൈവസഭയിൽ ദൈവമാക്കി വച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് വിശ്വാസികളെ ആത്മീയ വളർച്ചയ്ക്ക് സജ്ജരാക്കുക. ദൈവസഭയിലുള്ള വിശ്വാസികൾ ആത്മീയമായിരിക്കുന്നതിന് 3, സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് 4, ഇതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്നതിന്. 1 പത്രോസ് 4:10 ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക. ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക. അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെയും സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല, അത് ശുശ്രൂഷിക്കുവാനുള്ള നമ്മുടെ കർത്താവിന്റെ മാതൃക നോക്കിക്കൊണ്ട് കർത്താവ് പ്രകാരം മറ്റുള്ളവരെ ശുശ്രൂഷിച്ചോ, ആ നിലയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനുള്ള ഭാവത്തോടുകൂടെ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തുടർന്ന് നാം ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചില കൃപാവരങ്ങൾ താൽക്കാലികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ചിന്തിക്കുകയുണ്ടായി എല്ലാ വരങ്ങളും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ഒരു വിശ്വാസിക്ക് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ദൈവം ഇന്നത്തെ ഈ തലമുറയ്ക്കും നൽകിയിട്ടില്ല.
നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ റോമാലേഖനം 12-ാം അധ്യായം, 1 കൊരിന്ത്യർ 12:13-14, എഫേസ്യലേഖനം 4:11 മുതലുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 4:10-11 ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ നാം ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ 23 കൃപാവരങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആ കൃപാവരങ്ങളൊക്കെ വിഭജിച്ച് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൃപാവരങ്ങളെ നമുക്ക് പലതായിട്ട് തിരിക്കാനായിട്ട് കഴിയും. അടിസ്ഥാനവരങ്ങൾ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനവരങ്ങളാണ്. പിന്നെ അടയാളവരങ്ങളുണ്ട്, രോഗശാന്തിക്കുള്ള വരം, വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള വരം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, ഇതൊക്കെ അടയാളവരങ്ങളാണ്. അതുപോലെ ദൈവവചനത്തിന്റെ വെളിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട വരങ്ങളുണ്ട്, പ്രവചനം, ജ്ഞാനം, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം. അതുപോലെ നിലനിൽക്കുന്ന വരങ്ങളുണ്ട്, സുവിശേഷകന്മാർ, ഇടയന്മാർ, അതിൽ തന്നെ നമുക്ക് ഭരണം, പരിപാലനവരും എന്നിങ്ങനെ കാണുവാനായിട്ട് കഴിയും. ഉപദേഷ്ടാവ്, പ്രസംഗിക്കാനുള്ള വരം, പ്രബോധനത്തിനുള്ള വരം, ശുശ്രൂഷിക്കാനുള്ള വരം, ദാനം ചെയ്യാനുള്ള വരം, കരുണ കാണിക്കാനുള്ള വരം, വിശ്വാസം എന്ന വരം, പ്രത്യാശ എന്ന വരം, സ്നേഹം എന്ന വരം, വിവാഹം കഴിക്കാനുള്ള വരം, വിവാഹം കഴിക്കാതിരിക്കാനുള്ള വരം. റോമാലേഖനം 1 കൊരിന്ത്യർ 12:13-14, എഫേസ്യർ 4, 1 പത്രോസ് 4, 1 കൊരിന്ത്യർ 7, ഇത്രയും ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരങ്ങളെയാണ് ഈ 4 ഗ്രൂപ്പായിട്ട് ഞാൻ തിരിച്ചത്. അടിസ്ഥാനവരങ്ങൾ, അടയാളവരങ്ങൾ, വെളിപ്പാടുമായി ബന്ധപ്പെട്ട വരങ്ങൾ, നിലനിൽക്കുന്ന വരങ്ങൾ. ഇങ്ങനെയുള്ള ഈ 23 വരങ്ങൾ കൂടെ ഒരുമിച്ച് ദൈവം ഈ തലമുറയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന് ചില തെളിവുകൾ വചനത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ തെളിവ്, ചില വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്. നമ്മൾ എഫേസ്യലേഖനം 4:11 വായിക്കുമ്പോൾ കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന 5 ഔദ്യോഗിക സ്ഥാനങ്ങളെ കുറിച്ച്, കൃപാവരം ലഭിച്ച വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഈ 5 വരങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്. അത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം തന്നെ പറയുന്നതാണ്. എഫേസ്യലേഖനം 2:20 എഫേസ്യർ 2:20 പൗലോസ് പറയുന്നു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ദൈവസഭയുടെ പ്രവർത്തനം നാം പരിശോധിക്കുമ്പോൾ ദൈവസഭയുടെ മൂലക്കല്ല് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ ഭാഗമാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ആ അടിസ്ഥാനത്തിന്മേൽ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമായിട്ടാണ് പൗലോസ് ഈ ഭാഗത്ത് ദൈവസഭയെ ചിത്രീകരിച്ചിരിക്കുന്നത്. മൂലക്കല്ല് കർത്താവായ യേശുക്രിസ്തു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, അടിസ്ഥാനം. അതിന്റെ മുകളിൽ നാം എന്ന വിശ്വാസികൾ എന്ന ജീവനുള്ള കല്ലുകളെ കൊണ്ട് ദൈവസഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കെട്ടിടമൊക്കെ പണിയാറുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ അടിസ്ഥാനപ്പെടും? ഒരു 2 നില കെട്ടിടം പണിയാണെങ്കിൽ, അല്ലെങ്കിൽ 1 നില കെട്ടിടം പണിയുമ്പോൾ നമുക്കറിയാമോ, നമ്മൾ ഒരു സാധാരണ ഒരു അടിസ്ഥാനപ്പെടും. 2 നില കെട്ടിടം പണിയാണെങ്കിൽ അല്പം കൂടെ ബലപ്പെടുത്തി അതിന് തക്കവണ്ണമുള്ള ഒരു അടിസ്ഥാനമെടുക്കും. ഇനി 10 നില കെട്ടിടം പണിയുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനവും അതിന് യോജിച്ച നിലയിൽ നാം പണിയും. പക്ഷെ അടിസ്ഥാനം എപ്പോഴും എത്ര ഉണ്ടായിരിക്കും? ഒരടിസ്ഥാനം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് 1 നില കെട്ടിടമാണെങ്കിലും, 2 നില കെട്ടിടമാണെങ്കിലും, 10 നില കെട്ടിടമാണെങ്കിലും, 100 നില കെട്ടിടമാണെങ്കിലും, അതിന് ഒരടിസ്ഥാനം മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ
പണിതിരിക്കുന്നത്. അതായത് ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ അടിസ്ഥാന വരങ്ങളാണ് അപ്പസ്തലന്മാരും പ്രവാചകന്മാരും. ആ അടിസ്ഥാനം ഇട്ടതിനാൽ ആ വരങ്ങളുടെ ആവശ്യം ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ല. നമുക്കറിയാം ആ അപ്പസ്തലന്മാർ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർദ്ധനവിനും ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ അവരുടെ ശുശ്രൂഷ മുഖാന്തരം നമുക്ക് ലഭിച്ച് ഇന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചില വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്. അപ്പസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന വരങ്ങളാണ്. ആ വരങ്ങളുടെ ആവശ്യം ഇന്ന് ദൈവസഭയ്ക്കില്ല. അതുകൊണ്ട് ഇന്ന് ആരില്ല? അപ്പസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ല. രണ്ട്, ചില വരങ്ങൾ അടയാള വരങ്ങളാണ്. ഞാൻ മുമ്പേ ആ അടയാള വരങ്ങളുടെ പേരുകളൊക്കെ എന്ന് പറഞ്ഞു. രോഗശാന്തിക്കുള്ള വരം, വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം, പലവിധ ഭാഷകൾ അഥവാ ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം നടത്താനുള്ള വരം, ഇതൊക്കെ അടയാള വരങ്ങളാണ്. സഭായുഗത്തിന്റെ ആദ്യ നാളുകളിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. ആ സഭയുടെ പണിയുടെ ആദ്യ നാളുകളിൽ ഇത് ദൈവീകമാണെന്ന് സമൂഹത്തിന്റെ മധ്യത്തിൽ ഉറപ്പിക്കുന്നതിന്, ഇത് മാനുഷികമായ ഒന്നല്ല, ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് വ്യക്തമാക്കുന്നതിന് ദൈവം ചില അടയാള വരങ്ങൾ അന്ന് നൽകിയിരുന്നു. അത് ഉറപ്പിച്ച് നൽകിയതിന് ശേഷം ആ വരങ്ങളുടെ ആവശ്യങ്ങൾ ഇല്ലാത്തതിനാൽ ആ വരങ്ങൾ ഇന്ന് നിലവിലില്ല. ഞാൻ ഈ പറഞ്ഞ അടയാള വരങ്ങൾ എന്നുള്ള നിലയിൽ പറഞ്ഞ രോഗശാന്തികൾക്കുള്ള വരം, വീര്യപ്രവൃത്തികൾക്കുള്ള വരം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനത്തിനുള്ള വരം, ഈ വരങ്ങൾ അടയാള വരങ്ങളാണ്. ദൈവ സഭയുടെ സുവിശേഷത്തിന്റെ സന്ദേശം ഉറപ്പിച്ച് നൽകിയതിന് ശേഷം ആ വരങ്ങളുടെ ആവശ്യം ഇന്ന് ദൈവസഭയ്ക്കില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം, നമുക്ക് അവിടെ നിന്ന് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എബ്രായർ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ, എബ്രായർ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഈ എബ്രായ ലേഖനം എഴുതിയപ്പോൾ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരും പറയുകയാണ്, ഇത് നമുക്ക് ഉറപ്പിച്ച് നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ എബ്രായ ലേഖനം എഴുതിയപ്പോൾ തന്നെ ആ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ അടയാള വരങ്ങൾ നിന്നുപോയി എന്നാണ്. കാരണം ഇത് ദൈവികമായ സന്ദേശമാണ്, ഇത് മാനുഷികമായ സന്ദേശമല്ല എന്ന് വ്യക്തമാക്കത്തക്ക നിലയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് ആവശ്യമായിരുന്നു. ദൈവം ആ വരങ്ങളെ നൽകി. ഈ ലേഖനത്തിന്റെ ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അടയാള വരങ്ങൾ ഈ ലേഖനം എഴുതിയ AD 64-ഉം 69-ഉം ഇടയ്ക്ക് എബ്രായ ലേഖനം എഴുതിയത്. ആ ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ അടയാള വരങ്ങൾ നിന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഇബ്രായലേഖനം നാം പഠിച്ചാൽ ഇബ്രായലേഖനത്തിൽ ഈ നിലയിലുള്ള ഒരു വരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. കാരണം അടയാള വരങ്ങൾ ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ പറയുമ്പോൾ തന്നെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് ഏത് സാഹചര്യത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം സർവശക്തനാണ്. നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒരു വിഷയമോർത്ത് പ്രാർത്ഥിച്ചാൽ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ്. അതിന് അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. എന്നാൽ ഈ വരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഇന്ന് സഭയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നല്ല, ദൈവത്തിന് എപ്പോഴും ഏത് കാലത്തും
അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ വരങ്ങൾ ലഭിച്ച വ്യക്തികൾ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാർക്ക് വരങ്ങൾ ലഭിച്ചതുപോലെ അവർ അത്ഭുതം നടത്തിയതുപോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള വരങ്ങൾ ലഭിച്ചവർ ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ നടന്നതുപോലെയുള്ള ഈ സന്ദേശം ഉറപ്പിച്ചു നൽകുവാൻ ദൈവം നൽകിയതുപോലെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്ന് നടക്കുന്നുണ്ടോ? ജന്മന അന്ധരായിരുന്നവർ അന്ന് കണ്ടു, കേൾക്കാൻ കഴിവില്ലാത്തവർ അന്ന് കേട്ടു, സംസാരിപ്പാൻ കഴിവില്ലാത്തവർ അന്ന് സംസാരിച്ചു, ജന്മന മുടന്തരായിരുന്നവർ തളർന്നിടുന്നവർ അവർ എഴുന്നേറ്റു. ഞാൻ നിലയിലുള്ള അത്ഭുതങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇത് നമ്മൾ കേൾക്കുന്ന അത്ഭുതങ്ങൾ എങ്ങനെയുള്ള അത്ഭുതങ്ങളാ? സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിലൊരു തോന്നലാണ്, എനിക്ക് വയറുവേദനയുണ്ട്. ആക്ച്വലി എനിക്ക് വയറുവേദനയില്ല, എന്റെ മനസ്സിൽ എനിക്കൊരു തോന്നലാണ് എനിക്ക് വയറുവേദനയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തലവേദനയുണ്ട്, മുട്ടിന്മേൽ വേദനയുണ്ട്. അന്നേരം അത്ഭുതം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ മരങ്ങളുള്ള ആളെന്ന് അവകാശത്തോടുകൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്നേരം എന്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ടായി, എന്താ? അദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ തലവേദന മാറി. എന്റെ മനസ്സിൽ നിന്നോ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത അങ്ങ് മാറി. ആക്ച്വലി എനിക്ക് തലവേദന ഉണ്ടായിരുന്നോ? ഇല്ല. എനിക്ക് മുട്ടിന്മേൽ വേദന ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ എന്റെ ചിന്തയിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചെന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ, ആ ചിന്താഭാരം മാറിയപ്പോൾ എനിക്ക് എന്തില്ല? വേദന. ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങൾ, ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളവ മാത്രമാണ്. മുട്ടിന്മേൽ വേദന, കാലിന്മേൽ വേദന, തലയ്ക്ക് വേദന, വയറിന് വേദന. അല്ലാതെ അപ്പൊസ്തലന്മാർ പ്രവർത്തിച്ച നിലയിൽ, കർത്താവ് പ്രവർത്തിച്ച നിലയിൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവർത്തിച്ച നിലയിൽ അത്ഭുതങ്ങൾ ഇന്ന് എവിടെങ്കിലും നടക്കുന്നുണ്ടോ? എങ്ങും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ സന്ദേശം ഉറപ്പിച്ചു നൽകുവാൻ ഈ അടയാളങ്ങൾ അന്ന് ആവശ്യമായിരുന്നു. അന്ന് അടയാളങ്ങൾ ലഭിച്ച വ്യക്തികളെ, കൃപാവരങ്ങൾ ലഭിച്ച വ്യക്തികളെ ദൈവം ദൈവസഭയ്ക്ക് നൽകിയിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ദൈവം ആ വരങ്ങളെ ദൈവസഭയ്ക്ക് ഇന്ന് നൽകുന്നില്ല. മൂന്നാമത്, നമ്മൾ ലേഖനങ്ങൾ എഴുതിയ സമയക്രമം പരിശോധിക്കുമ്പോൾ ചില വരങ്ങൾ താൽക്കാലികമാണ് എന്ന് വ്യക്തമാണ്. ഞാൻ നേരത്തെ തന്നെ പറയുക ഉണ്ടായി, കൃപാവരങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ ഏതൊക്കെയാ? റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ ലേഖനം. അപ്പൊ ഈ നാല് ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയ ലേഖനം ഒന്ന് കൊരിന്ത്യരാണ്. അതാണ് എ ഡി 56 ക്രിസ്തുവിന് ശേഷം, എ ഡി 56 കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിലാണ് നമ്മൾ ഏത് കാണുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അടയാള വരങ്ങൾ, രോഗശാന്തിക്കുള്ള വരം, വീര്യപ്രവൃത്തികൾ, ഭാഷാവരം, ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ കാണുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണ്, ഒന്ന് കൊരിന്ത്യരിലാണ്. എന്നാൽ അതിനുശേഷമാണ് റോമർക്ക് എഴുതിയ ലേഖനം എഴുതിയത്. അത് ഒരു വർഷത്തിന് ശേഷം, റോമാലേഖനം 56 എഴുതി, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 57 കൊരിന്ത്യ ലേഖനം 56 എഴുതി, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 57 റോമർക്ക് ലേഖനം എഴുതി, റോമാ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി. ആ ലേഖനങ്ങളിൽ ഈ അടയാള വരങ്ങളെ കുറിച്ച് ഒരു പരാമർശവും നാം കാണുന്നില്ല. ഇനി എ ഡി 60-62 കാലയളവിലാണ് എഫേസ്യർക്ക് ലേഖനം എഴുതിയത്. എ ഡി 64 പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം എഴുതിയത്. നമ്മൾ ആ ലേഖനം എഴുതിയ ആ കാലക്രമം പരിശോധിക്കുമ്പോൾ ഈ നാല് ലേഖനങ്ങളിൽ 56 എഴുതിയ കൊരിന്ത്യ ലേഖനത്തിൽ മാത്രമാണ് ഈ അടയാള വരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 57 ശേഷം എഴുതപ്പെട്ട ഒരു ലേഖനത്തിലും അടയാള വരങ്ങളെ കുറിച്ച് നമുക്ക് സൂചന കാണുന്നില്ല. അത് നിലവിലുണ്ടായിരുന്നു എന്നുള്ള
രേഖ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ആ ലേഖനം എഴുതിയ കാലക്രമത്തിന്റെ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് 87 റോമാലേഖനം എഴുതിയപ്പോഴേക്കും ഈ അടയാള വരങ്ങളുടെ ഉപയോഗം നിന്നുപോയി എന്നാണ്. അത് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ചില വരങ്ങൾ താൽക്കാലികമാണ് എന്നുള്ളതിന് 3 കാരണങ്ങൾ പറഞ്ഞു. 1, ചില വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്, ചില വരങ്ങൾ അടയാള വരങ്ങളാണ്, അത് ഉറപ്പിച്ച് സന്ദേശം ഉറപ്പിച്ച് നൽകുവാനായിട്ട് നൽകപ്പെട്ടവയാണ്. ലേഖനങ്ങൾ എഴുതിയ കാലക്രമം പരിശോധിക്കുമ്പോൾ 57 ശേഷം ഈ അടയാള വരങ്ങളുടെ ഉപയോഗം നാം കാണുന്നില്ല. 4, അത് വളരെ വ്യക്തമായ ശക്തമായ ഒരു തെളിവാണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി താൽക്കാലിക വരങ്ങളെ കുറിച്ച് വ്യക്തമാക്കുവാൻ കഴിയുന്ന തെളിവാണ് 1 കൊരിന്ത്യർ 13 നമുക്കൊന്ന് വായിക്കാം. ആദ്യം 1 കൊരിന്ത്യർ 13, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനൊക്കെ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടവഴിയായി കാണുന്നു, അപ്പോൾ മുഖമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി ചില വരങ്ങൾ താൽക്കാലിക വരങ്ങളാണ് എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് നിലനിൽക്കുന്ന ശ്രേഷ്ഠ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശ്രേഷ്ഠ വരങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മളതിന്റെ 13 ഭാഗത്ത് കാണുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത്, അതിൽ തന്നെ ഏറ്റവും വലിയതായിട്ടുള്ള വരമാണ് ആ സ്നേഹം. 1 കൊരിന്ത്യർ 13 നമുക്കറിയാം, അത് സ്നേഹത്തിന്റെ അധ്യായമാണ്. പലപ്പോഴും ദൈവിക ശുശ്രൂഷകളിൽ നാം ഏർപ്പെടുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളിൽ നാം ഏർപ്പെടുമ്പോൾ, സഭാ ശുശ്രൂഷകളിൽ നാം ആയിരിക്കുമ്പോൾ ഈ സ്നേഹമില്ലാത്ത ശുശ്രൂഷകൾ നിർവഹിക്കാറില്ലേ? ഒരിക്കലും ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. സ്നേഹത്തോടുകൂടിയ ശുശ്രൂഷകൾ ദൈവസഭയിൽ നിവർത്തിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ അധ്യായം നാം വായിക്കുമ്പോൾ സ്നേഹം അത് നിലനിൽക്കുന്ന വരമാണ്. ആ നിലനിൽക്കുന്ന വരത്തെ കുറിച്ച് പറയുമ്പോൾ താൽക്കാലികമായ ചില വരങ്ങളെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അത് 8 മുതൽ 10 വാക്യങ്ങളിലാണ്. പറയുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല, എന്നാൽ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും.
പൂർണമായത് വരുമ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒന്ന് കൊരിന്ത്യർ 13 അധ്യായത്തിൽ 8, 9 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രവചനവരം. രണ്ട്, ഭാഷാവരം. മൂന്ന്, ജ്ഞാനം എന്ന വരം. പൗലോസ് പറയുന്നത് പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. നമ്മുടെ മലയാളം തർജ്ജമയിൽ ആ നിലയിലാണ് നമ്മൾ കാണുന്നത്. സാധാരണ KJV ഇംഗ്ലീഷ് തർജ്ജമയിലും അത് കറക്റ്റായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളത് ശരിയായി തർജ്ജമ ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യം, ഞാനിപ്പോൾ പറഞ്ഞ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്നുള്ളത് ശരിയായ നിലയിൽ ഇത് എഴുതിയ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്താൽ അത് നമുക്കിങ്ങനെ തർജ്ജമ ചെയ്യാനായിട്ട് കഴിയും. പ്രവചനപരമോ അത് നീക്കപ്പെടും, ഭാഷാപരമോ അത് തനിയെ നിന്നുപോകും, ജ്ഞാനമോ അത് നീക്കപ്പെടും. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഗ്രാമർ പരിചയമുള്ളവർക്കറിയാം, ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കർത്തരി പ്രയോഗം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർമ്മണി പ്രയോഗം. ആ രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുമുണ്ട്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് ഒരു പ്രയോഗം കൂടെ കൂടുതലുണ്ട്, മൂന്ന് പ്രയോഗങ്ങളുണ്ട്. ആക്റ്റീവ് വോയിസ്, മിഡിൽ വോയിസ്, പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗം, മധ്യപ്രയോഗം, കർമ്മണി പ്രയോഗം. ആ മൂന്ന് പ്രയോഗങ്ങൾ, മൂന്ന് വോയിസുകൾ ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പം രാമൻ രാവണനെ കൊന്നു എന്ന് പറയുന്നത് കർത്തരി പ്രയോഗമാണ്. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗമാണ്. ഇതിനത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇവിടെ പ്രവചനപരമോ അത് നീങ്ങിപ്പോകുമെന്ന് മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയിൽ അത് പാസീവ് വോയിസിലാണ് എന്ന് പറഞ്ഞാൽ പ്രവചനപരമോ അത് നീക്കപ്പെടും എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനാൽ പ്രവചനപരം നീക്കപ്പെടും. ഭാഷാപരമോ അത് നിന്നുപോകുമെന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയിൽ അത് മധ്യപ്രയോഗത്തിലാണ്, മിഡിൽ വോയിസ് ആണ്. അത് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത് ഭാഷാവരമോ അത് തനിയെ നിന്നുപോകും. ഇനി മൂന്നാമത്തെ വരം, ജ്ഞാനമെന്നുള്ള വരവും പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമോ അത് നീക്കപ്പെടും. ഇവിടെ മൂന്ന് വരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൂന്ന് വരങ്ങളും താൽക്കാലിക വരങ്ങളാണ്. ആ മൂന്ന് വരങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും വരങ്ങൾ നീക്കപ്പെടുമ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വരം തനിയെ നിന്നുപോകുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രവചനവരം നീക്കപ്പെടും, ഭാഷാവരം തനിയെ നിന്നുപോകും, ജ്ഞാനമെന്നുള്ള വരം അതും നീക്കപ്പെടും. ഓക്കെ, അത് കഴിഞ്ഞ് അതിനടുത്ത വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 9 അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. മൂന്ന് വരങ്ങളെ കുറിച്ച് 8 വാക്യത്തിൽ പറഞ്ഞിട്ട് 9 വാക്യത്തിൽ പൗലോസ് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അംശമായി നാം അറിയുന്നു, അംശമായി നാം പ്രവചിക്കുന്നു. മുമ്പേ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ താൻ അംശമാണ് എന്ന് പറയുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ നാം അറിയുന്നു? ജ്ഞാനമെന്നുള്ള വരം അത് അംശമാണ്, പ്രവചന വരം അത് അംശമാണ്. ഇനി അടുത്ത വാക്യം, 10 പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ. അതും നമ്മൾ പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. തർജ്ജമ ചെയ്യുമ്പോൾ പൂർണമായത് വരുമ്പോൾ അംശമായത് നീക്കപ്പെടും.
ഇനി നമുക്ക് ആ വാക്യങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കാം. പ്രവചനവരം അത് നീക്കപ്പെടും, ഭാഷാവരമോ അത് തനിയെ നിന്നു പോകും, ജ്ഞാനമോ അത് നീക്കപ്പെടും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണമായതെന്തോ ആ പൂർണമായത് വരുമ്പോൾ ആ പൂർണമായതിനാൽ അംശമായ ഏതൊക്കെ കാര്യങ്ങൾ, ജ്ഞാനമെന്നുള്ള വരവും പ്രവചന വരവും പൂർണമായതിനാൽ നീക്കപ്പെടും. എന്താണോ പൂർണമായത്, ആ പൂർണമായത് എപ്പോൾ വരുന്നുവോ ആ പൂർണമായത് വരുമ്പോൾ പൂർണമായതിനാൽ ഈ അംശമായ രണ്ട് കാര്യങ്ങൾ, ജ്ഞാനമെന്നുള്ള വരവും അംശമായ പ്രവചന വരവും നീക്കപ്പെടും. അന്നേരം അവിടുത്തെ ആ ലോജിക്കൽ ഓർഡർ നാം വായിച്ചാൽ ഈ പൂർണമായത് വന്ന് അംശമായതിനെ നീക്കുന്നതിന് മുമ്പ് തന്നെ ഭാഷാവരം തനിയെ നിന്നുപോകും. അതാ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഗ്രീക്ക് ഭാഷാ പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ്. അപ്പോൾ പ്രശ്നമുള്ളത് എവിടാ, ഈ പൂർണമായത് എന്താണ്? പൂർണമായത് വരുമ്പോഴാണ് അംശമായത് നീക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ പൂർണമായത് വരുന്നതിന് മുമ്പ് തന്നെ ഏത് വരം നീ തനിയെ നിന്നുപോകും, ഭാഷാവരം തനിയെ നിന്നുപോകും. ഗ്രീക്ക് ഭാഷയിൽ പൂർണമായത് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അത് ന്യൂട്രൽ ജെൻഡറിലാണ്, നപുംസക ലിംഗത്തിലാണ്. പൂർണമായവൻ എന്നല്ല, പൂർണമായവൾ എന്നല്ല, പിന്നെ പൂർണമായത് എന്ന് പറഞ്ഞ ഒരു വസ്തുവിനെ കാണിക്കുകയാണ് ഗ്രീക്ക് ഭാഷയിൽ. ആ അതൊരു അഡ്ജക്റ്റീവ് ആണ്, നാമവിശേഷണമാണ്. ആ നാമവിശേഷണം എപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു ന്യൂട്രൽ നപുംസക ലിംഗത്തിലുള്ള ഒരു വസ്തുവിനെയാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരൊക്കെ സാധാരണ ഈ വാക്യത്തിന് വ്യാഖ്യാനം നൽകുന്നത് ഈ പൂർണമായതിൽ പറയുന്നത് ഈ പൂർണമായത് ആരാ, ക്രിസ്തുവാണ്, പൂർണമായത് ദൈവമാണ്, പൂർണമായത് യേശുവാണ്, പൂർണമായത് ക്രിസ്തുവാണ്, പൂർണമായത് കർത്താവാണ്, ദൈവമാണ്. നമുക്കറിയാം ദൈവം പൂർണ്ണനാണ്, കർത്താവ് പൂർണ്ണനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, പൂർണമായത്. ഞാൻ ഈ പറഞ്ഞ ദൈവം, യേശു, ക്രിസ്തു, കർത്താവ്, ഇതെല്ലാം തന്നെ ഗ്രീക്ക് ഭാഷയിൽ നമുക്കറിയാം, മലയാളത്തിലും ഇംഗ്ലീഷിലും ഗ്രീക്ക് ഭാഷയിലും എല്ലാം അത് മാസ്കുലൈൻ ജെൻഡറാണ്, പുല്ലിംഗമാണ്. ഞാൻ ഗ്രാമർ അനുസരിച്ച് ഒരിക്കലും അത് ചേർന്ന് വരികയിൽ. പിന്നെ കൂടുതൽ പെന്തക്കോസ്തുകാരും ഇപ്പോൾ പറയുന്നത് ഈ പൂർണമായത് സമം കർത്താവിന്റെ വരവെന്ന. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണക്കാര് പൊതുവെ പറയുന്ന വിശദീകരണമാണ് ഈ പൂർണമായത് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ് അല്ലേ. അല്ല, നാം ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുവാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പദങ്ങളുണ്ട്. ഒന്ന് വരവ്, ഇംഗ്ലീഷിൽ അതിന് കമിങ് എന്ന് പറയും, ഗ്രീക്ക് ഭാഷയിൽ അതിന് പാറൂസിയ എന്ന് പറയും. രണ്ടാമത്തെ പദം പ്രത്യക്ഷത, കർത്താവിന്റെ പ്രത്യക്ഷത, അപ്പിയറൻസ്, അത് ഗ്രീക്ക് ഭാഷയിൽ എപ്പിഫാനിയ എന്ന് പറയും. മൂന്നാമത്തെ പദം കർത്താവിന്റെ വെളിപ്പാട്, റവലേഷൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോകാലിപ്സിസ് എന്ന് പറയും. അതായത് കർത്താവിന്റെ വരവ്, കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവിന്റെ വെളിപ്പാട്, ഈ മൂന്ന് പദങ്ങൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള വരവിനോടുള്ള ബന്ധത്തിലും, അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനോടുള്ള ബന്ധത്തിലും ഈ മൂന്ന് പദങ്ങളും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ മൂന്ന് പദങ്ങളും ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർക്കറിയാം, ഈ മൂന്ന് പദങ്ങളും ഗ്രീക്ക് ഭാഷയിൽ സ്ത്രീലിംഗ രൂപങ്ങളാണ്, അതെല്ലാം ഫെമിനൈൻ ജെൻഡറാണ്. പിന്നെ ഗ്രീക്ക് ഭാഷയുടെ നിയമം അനുസരിച്ച് പൂർണമായത് എന്ന് ന്യൂട്രൽ ജെൻഡറിൽ പറഞ്ഞിരിക്കുന്ന നാമവിശേഷണം, അഡ്ജക്റ്റീവോ ഒരു തരത്തിലും ഈ കർത്താവിന്റെ വരവ്, കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവിന്റെ വെളിപ്പാട് ഈ നാമരൂപങ്ങളുമായിട്ട് ചേർന്ന് വരികയില്ല. അതുകൊണ്ട് ഗ്രാമാറ്റിക്കലായിട്ട് നമുക്കത് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇനി ചിലരും പഠിപ്പിക്കാറുണ്ട് ഈ പൂർണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യതയാണ്, നിത്യതയെ കാണിക്കാനാണ് പൂർണമായത്
എന്ന് വേദപുസ്തകം പറയുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിത്യമയാണ് പൂർണ്ണമായതെങ്കിൽ ഇവിടെ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്ന കാലമേതാ? പൂർണ്ണമായതാണ് നിത്യതയെങ്കിൽ, നിത്യതയാണ് പൂർണ്ണമായതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ നിലനിൽക്കുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്ന കാലമേതാ? നാം നിത്യതയിലായിരിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് അവിടെ കാര്യമുണ്ടോ? ഇപ്പൊ നമുക്ക് പ്രത്യാശയുണ്ട്, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രത്യാശ. നാം നിത്യതയിലായിരിക്കുമ്പോൾ നാം കർത്താവിനോടൊപ്പമായിരിക്കുകയാണ്, അവിടെ പ്രത്യാശയ്ക്ക് കാര്യമുണ്ടോ? മാത്രമല്ല, ഗ്രീക്ക് പരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നിത്യത എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പുല്ലിംഗ രൂപമാണ്, അയോൺ എന്നുള്ള പദമാണ്, അത് പുല്ലിംഗ രൂപമാണ്. അതൊരിക്കലും പൂർണ്ണമായത് എന്നുള്ള നാമവിശേഷണത്തോട് ചേർന്ന് വരികയില്ല. പൂർണ്ണമായത് ദൈവമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായത് ദൈവമല്ല, ക്രിസ്തുവല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായത് കർത്താവിന്റെ വരവല്ല, നിത്യതയല്ല, പിന്നെന്താ? ആദ്യം നമുക്ക് ഇതിന്റെ പശ്ചാത്തലം തന്നെ ഒന്ന് പരിശോധിക്കാം. 13-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതെന്താ? പൂർണ്ണമായത് വരുമ്പോൾ 9-ാം വാക്യം, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത്, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീക്കപ്പെടും. അത് ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, പശ്ചാത്തലം അനുസരിച്ച് ഈ പൂർണ്ണമായത് എന്താ? ഈ പൂർണ്ണമായത് എന്തിന്റെ പൂർണ്ണമായതാ? ഇവിടെ പറഞ്ഞിരിക്കുന്ന അംശമായതിന്റെ പൂർണ്ണമായതാ വരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആശയമനുസരിച്ച് എന്തിനെയെങ്കിലും പൂർണ്ണമായതെന്ന് കരുതാനായിട്ട് കഴിയുകയില്ല. ഇവിടെ പൗലോസ് പറഞ്ഞു, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായത് നീക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അംശമായതിന്റെ പൂർണ്ണമായതാണ് വരുന്നത്. ഏതൊക്കെ അംശമായത്? ജ്ഞാനം എന്നുള്ള വരം, പ്രവചന വരം. ഇതെന്തിനോട് ബന്ധപ്പെട്ട വരങ്ങളാ? നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഈ ദൈവത്തിന്റെ വചനം ഇരിക്കുന്നത് പോലെ അന്ന് ദൈവത്തിന്റെ വചനം അവരുടെ കരങ്ങളിൽ ഇല്ലായിരുന്നു. ദൈവസഭയുടെ ആവശ്യത്തിനു വേണ്ടി, ദൈവമക്കളോട് സംസാരിക്കുന്നതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിരുന്ന, ദൈവം ആ വെളിപ്പാടിനോട് ബന്ധപ്പെട്ട് നൽകിയിരുന്ന വരങ്ങളായിരുന്നു ജ്ഞാനം എന്നുള്ള വരം, പ്രവചന വരം, അതുപോലെ തന്നെ ഭാഷാ വരങ്ങൾ. അതാത് സമയത്ത് ദൈവസഭയ്ക്ക് ആവശ്യമുള്ള വരങ്ങൾ, ഈ സന്ദേശങ്ങൾ ഈ വരങ്ങളിലൂടെ ദൈവം അറിയിച്ചിരുന്നു. അത് അന്നത്തെ സഭയ്ക്ക് ദൈവിക സന്ദേശമായി ലഭിച്ചിരുന്നു. എന്നാൽ ഈ അംശമായതിന്റെ പൂർണ്ണമായ ഈ തിരുവഴുത്ത്, ദൈവത്തിന്റെ വചനം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അംശമായതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആശയം. ഇനി ഗ്രീക്ക് പരമായിട്ട് ഒന്ന് ചിന്തിക്കാം, ഗ്രാമർ പരമായിട്ട് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പൂർണ്ണമായത് അത് ന്യൂട്ടർ ജെൻഡറാണ്, നപുംസകലിംഗമാണ്. ദൈവത്തിന്റെ വചനം, സാധാരണ നമുക്ക് വചനം എന്നുള്ളതിന് നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന ഗ്രീക്ക് പദമേതാ? ലോഗോസ്. അത് പുല്ലിംഗ രൂപമാണ്. എന്നാൽ ബൈബിളിൽ തന്നെ വചനം എന്നുള്ളതിന്, വേർഡ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമുണ്ട്, റേമ. ചിലതൊക്കെ തെറ്റിദ്ധരിച്ചത് റീമ എന്നൊക്കെ പറയാറുണ്ട്. ആ റീമ എന്നുള്ള പേരിൽ ഒരു ബുക്ക് സ്റ്റാൾ വരെ നമുക്ക് തിരുവല്ലായിലുണ്ട്, നമ്മുടെ അല്ല, വേറെ ഒരു ഗ്രൂപ്പിൽ. റേമ എന്നുള്ള ഗ്രീക്ക് പദം വചനം എന്നാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അത് ഗ്രീക്ക് ഭാഷയിൽ നപുംസകലിംഗമാണ്, ന്യൂട്ടർ ജെൻഡറാണ്. മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ പേരെന്താ? നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ സത്യവേദ പുസ്തകം എന്ന് പറയുമെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലും ഈ പുസ്തകം അറിയപ്പെടുന്ന ഏത് പേരില്ല? BIBLE, ബൈബിൾ. ലോകത്തിലെ കൂടുതൽ ഭാഷകളിലും ഈ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന സത്യവേദ പുസ്തകം അറിയപ്പെടുന്നത് ബൈബിൾ എന്നുള്ള പേരിലാണ്. ബൈബിൾ എന്ന് പറഞ്ഞ എന്താ? പുസ്തകം. ഈ ബൈബിൾ എന്നുള്ള പദം ഏത് പദത്തിൽ നിന്നുണ്ടായതാണ്? ബിബ്ലിയോൺ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. ബിബ്ലിയോൺ എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്.
മപൂംസക ലിംഗത്തിലുള്ള ഒരു രൂപമാണ്. അതിന് പ്രകാരം കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു ദൈവദാസൻ മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹം തന്റെ കൂടെ നിന്നിരുന്നവരോട് പറഞ്ഞു, ബ്രിങ് മീ ദ ബുക്ക്, പുസ്തകം കൊണ്ടുവരിക. എന്റെ കൂടെ നിന്നാളെ ഏത് പുസ്തകം? അദ്ദേഹം പറഞ്ഞു, there is only one book, the book, that is the Bible. ദൈവത്തിന്റെ വചനം, അതാണ് പൂർണമായത്. ആ പൂർണമായത് വന്നപ്പോൾ ഈ അംശമായതിന്റെ ജ്ഞാനമെന്നുള്ള പ്രവചനപരമെന്നുള്ള അംശമായ അതിന്റെ പൂർണമായത് വന്നപ്പോൾ ഈ അംശമായ വരങ്ങൾ നീക്കപ്പെട്ടു, പ്രവചനപരവും ജ്ഞാനമെന്നുള്ള വരവും നീക്കപ്പെട്ടു. അതിന് മുന്നമേ തന്നെ ഭാഷാവരം തനിയെ നിന്നുപോയി എന്നുള്ളത് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അന്നേരം എല്ലാ വരങ്ങളും എല്ലാ കാലത്തേക്കുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടില്ല. അതിന് ചില കാരണങ്ങൾ നാം കണ്ടു. ചില വരങ്ങൾ അടിസ്ഥാന വരങ്ങളാണ്, ചില വരങ്ങൾ അടയാള വരങ്ങളാണ്. ലേഖനങ്ങൾ എഴുതിയ സമയക്രമം പരിശോധിക്കുമ്പോൾ AD 57 മുമ്പ് തന്നെ അടയാള വരങ്ങൾ നിന്നുപോയി എന്ന് കാണുവാനായിട്ട് കഴിയും. 1 Corinthians 13 താൽക്കാലിക വരങ്ങളായ 3 വരങ്ങളെക്കുറിച്ചുള്ള, മാറ്റപ്പെടുന്ന 3 വരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവും നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു തെളിവും കൂടെ പറഞ്ഞു ഞാൻ ആ ഭാഗം വരട്ടെ. ഇന്ന് കാണുന്ന അടയാള വരങ്ങൾ ദൈവികമല്ല, മറിച്ച് സാത്താന്യമാണ്. നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ മഹോപദ്രവ കാലത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്, അനേകർ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വരും. 10:24 കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ ഭൂതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇത് മഹോപദ്രവ കാലത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും അതേ നിലയിലുള്ള പ്രവർത്തനം ഇന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 Thessalonians 2:9 2 Thessalonians 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുള്ള സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അന്തിക്രിസ്തുവിനെ കുറിച്ച്, എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താ? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അടയാള വരങ്ങൾ ഇന്ന് നിലവിലില്ല. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയും. 1st century നടന്നതുപോലെയുള്ള അടയാളങ്ങൾ ഇന്ന് നടക്കുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നവർ മാത്രമേ, ഈ ചെയ്യുന്നവർ മാത്രമേ അത്ഭുതങ്ങൾ അവകാശപ്പെടുന്നുള്ളൂ. മറ്റ് എയിലും ബിയിലും സിയിലും പോയാൽ അവിടെയും അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നില്ലേ? ഇത് റിലേ ചെയ്യുന്നോണ്ടാ ഞാനത് തെളിച്ചു പറയാത്തത്. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്താ പറഞ്ഞത്? 10:7 അന്ന് വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവ് ന്യായം വിധിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിന്റെ മുമ്പിൽ ചെന്ന് ചിലര് പറയും, 7:22 കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. വെള്ളസിംഹാസനത്തിലിരുന്ന് രക്ഷിക്കപ്പെടാത്തവരെ ന്യായം വിധിച്ച് കെടാത്ത തീയിലേക്ക്, ചാകാത്ത പുഴുവിന്റെ അനുഭവത്തിലേക്ക് വലിച്ചെറിയുവാൻ കർത്താവ് ന്യായാസനത്തിലിരിക്കുമ്പോൾ ആ കർത്താവിന്റെ മുമ്പാകെ വന്നു നിൽക്കുന്നവർ പറയുകയാണ്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില ഞങ്ങൾ പ്രവചിച്ചത്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത്, ഞങ്ങൾ വീര്യപ്രവൃത്തികൾ, വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തത്, എന്റെ പേര് പറഞ്ഞാ ചെയ്തത്, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, ക്ഷമിക്കാം എന്ന് കർത്താവ് പറയുന്നുണ്ടോ? അത് ക്ഷമിക്കാനുള്ള ന്യായവിധി അല്ല. കർത്താവ് എന്താ പറഞ്ഞത്? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട്
പോകുവീനെന്ന് തീർത്തു പറയും. കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അന്ന് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് ക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ അന്ന് പലരും ഈ നിലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പറയും, യേശുവിന്റെ പേര് പറഞ്ഞ്, വേറെ പേരിലൊന്നുമല്ല, വേറെ പേരിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേകർ നടത്തുന്നുണ്ട്, വ്യാജശക്തിയോടുകൂടെ നടക്കുന്നുണ്ട്. എന്നാൽ അവര് പറയുന്നത് എന്താ, നിന്റെ പേര് പറഞ്ഞ്, യേശുവിന്റെ കർത്താവിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? രക്ഷിക്കപ്പെട്ടവരാണോ? കർത്താവ് പറഞ്ഞ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അർത്ഥം എന്താ? യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാതെ, വീണ്ടും ജനനം പ്രാപിക്കാതെ, പരിശുദ്ധാത്മശക്തി കൂടാതെ, വ്യാജമായ ശക്തിയോടും ഭാവത്തോടും അടയാളങ്ങളോടും കൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ലോകത്തിൽ കഴിയും. അത് ആരുടെ ശക്തിയാ? അത് ദൈവത്തിന്റെ ശക്തിയല്ല, അത് സാത്താന്റെ ശക്തിയാണ്. സാത്താനും പ്രവർത്തിക്കുവാൻ ദൈവം അല്പസ്വല്പമൊക്കെ അധികാരവും സാവകാശമൊക്കെ നൽകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവൻ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് ദൈവികമാണെന്ന് കരുതി പലരും ആ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. നമ്മുടെ മധ്യത്തിലും ബഹുതരം സഭകളിലും കൂടി വന്ന് ആരാധിക്കുന്ന പലർക്കും സംശയമുണ്ടോ, നമ്മളാണോ ശരി, അതോ ബന്ധുക്കുസ്തുകാരാണോ ശരി, സമുദായക്കാർക്കുണ്ട് സ്നാനം ശരിയാണോ, ബ്രദർകാര് പറയുന്നതാണോ ശരിയാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലർക്കും ചിന്തയുണ്ടോ, ഈ നമ്മൾ പറയുന്നതാണോ ശരി, അവര് പറയുന്ന അന്യഭാഷ ഉണ്ടോ അത് ശരിയല്ലേ, അവര് പറയുന്ന ആത്മസ്നാനം ഇന്നുണ്ടോ, അവര് പറയുന്ന ആത്മാഭിഷേകം ഇന്നുണ്ടോ എന്നുള്ള സംശയമുള്ള വിശ്വാസികളും നമ്മുടെ മധ്യത്തിലുണ്ടോ? ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നാം വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ അത് ദൈവവചനത്തിന്റെ ഉപദേശം തന്നെയാണ്. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു തർക്കവും കൂടാതെ, ഒരു സംശയവും കൂടാതെ അത് നമുക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പഠിപ്പിക്കുവാനും കഴിയുന്ന കാര്യമാണ്. ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കൃപാവരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? നമ്മൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ ആത്മീയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ അതെനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരമാണെന്ന് മനസ്സിലാക്കാം. നാം ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് അതുകൊണ്ട് ആത്മീയ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷയുടെ ഫലം നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കൃപാവരമാണ്. അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമത്, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ മറ്റുള്ളവർ കാണുമ്പോൾ, സഭയിലെ മൂപ്പന്മാർ അല്ലെങ്കിൽ സുവിശേഷകന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മോട് പറയും, സഹോദര, ഇത് സഹോദരന് ലഭിച്ചിരിക്കുന്ന വരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ മൂന്ന് നിലകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വം എന്താ? ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിന്റെ പത്താം വാക്യം, നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കുക. ഓരോരുത്തരും വരെ ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. നാം ആരാ? ഗൃഹവിചാരകന്മാരാണോ? സ്റ്റീവാർഡ്സാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നാം ഒരിക്കൽ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ നയാസനത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ വരവിന് ശേഷം നാം കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ, കർത്താവ് എനിക്ക് നൽകിയ കൃപാവരത്തെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. അന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന് പേർ വിളി കേൾക്കത്തക്ക വേണം. കൃപാവരത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം കൃപാവരത്തിന്റെ ഉപയോഗത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ഒന്ന് കോരിന്ത്യർ നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ടോ, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാർ ആയിരിക്കണമെന്നത്രേ. വിശ്വസ്തതയോടുകൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ കൊണ്ടോ അന്യോന്യം ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാല്, കൃപാവരങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്.
ഒന്ന് അധ്യായത്തിന്റെ 14 വാക്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ അലസതയോടെ ഉപേക്ഷയോടെ കരുതി തള്ളിക്കളയരുത്. 2 തിമോത്തിയോസ് 1:6 വാക്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം. തീർച്ചയായിട്ടും ആ നിലയിൽ കൃപാവരങ്ങൾ മനസ്സിലാക്കി കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം വിശ്വസ്തരായി ശുശ്രൂഷിച്ചുകൊണ്ട് കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും കാഴ്ചക്കാരായിട്ട് നാം നിൽക്കരുത്. അദ്ദേഹം ചെയ്യട്ടെ ഇദ്ദേഹം ചെയ്യട്ടെ എന്ന് കരുതി നാം മാറി നിൽക്കരുത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾക്ക് നാം തന്നെ കണക്ക് കൊടുക്കേണ്ടവരാണ്. അത് മനസ്സിലാക്കുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരിക്കലും രാജാവിനൊരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം തന്റെ പട്ടാളത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, എന്താ രാജാവിന്റെ ആഗ്രഹം എന്നറിയാമോ? എന്റെ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി അവരേക സ്വരത്തിൽ ഒരുമിച്ച് പറയണം, മഹാരാജാവ് നീനാൽ വാഴട്ടെ, മഹാരാജാ കീ ജയ്. രാജാവിന്റെ ആഗ്രഹമല്ലേ, നടത്തി കൊടുക്കേണ്ടതല്ലേ? സൈന്യാധിപൻ രാജ്യമെല്ലാം അറിയിച്ചു. പറഞ്ഞ ദിവസത്തിൽ ആ പറഞ്ഞ സമയത്ത് ആ കൊട്ടാരത്തിനടുത്തുള്ള വിശാലമായ ഗ്രൗണ്ടിൽ ആ രാജ്യത്തെ സകല ജനങ്ങളും വന്നുകൂടി. ഓരോ ഏരിയയിലെ ജനങ്ങൾ വരിവരിയായി നിന്നു. സൈന്യാധിപൻ പറഞ്ഞു, ഞാൻ കൽപ്പന കൊടുക്കുമ്പോൾ ഒരു പടയാളി ബ്യൂഗിളൂതും ട്രംപറ്റൂതും ആ ട്രംപറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മഹാരാജാവ് നീനാൾ വാഴട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞു. എല്ലാവരും അണിനിരന്നു. സൈന്യാധിപൻ കൽപ്പന കൊടുത്തു, പടയാളി ആ ബ്യൂഗൾ ഊതി. അയൽ രാജ്യത്തെ രാജാക്കന്മാർ ഞെട്ടി വിറയ്ക്കത്തക്ക നിലയിൽ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ മഹാരാജാവ് നീന വരട്ടെ എന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ കാതോർത്തിരുന്ന രാജാവിന് ഒരു നിമിഷത്തെ നിശബ്ദത മാത്രമാ, പൂർണ്ണ നിശബ്ദത മാത്രമാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവിടെ കൂടി വന്നിരുന്ന എല്ലാവർക്കും ഈ രാജാവിന്റെ തന്നെ ആഗ്രഹമുണ്ടായി. എന്താ? രാജാവിന് മറ്റുള്ളവര് കീജയെ പറഞ്ഞ് എനിക്ക് വന്ന് കേൾക്കണം. അതുകൊണ്ട് അവര് പറഞ്ഞില്ല. കഥയാണ്. എല്ലാവരും അതുപോലെ ഒരു തീരുമാനമെടുത്തു. എന്താ സംഭവിച്ചത്? രാജാവിന്റെ തീരുമാനം പരസ്യമായി രാജാവിന്റെ മുമ്പിൽ വെച്ച് ലംഘിക്കപ്പെട്ടു. അത് തന്നെയല്ലേ നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത്. ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ, സുവിശേഷ പ്രവർത്തനത്തിൽ നാം ആയിരിക്കുമ്പോൾ, പൊതുവായ പല ശുശ്രൂഷകൾ നാം ഏർപ്പെടുമ്പോൾ നമുക്ക് കൃപാവരം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അത് ഉപയോഗിക്കാതെ അതിനെ ഉപേക്ഷയായി വിചാരിച്ച് അലസതയോടെ നാം ഇടപെടാറില്ലേ? തീർച്ചയായിട്ടും അത് കാണുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നാം നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്തയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, കൃപാവരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പലരും ഓൺലൈനായിട്ട് ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിന്റെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള നോട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ kcjohnson3000@gmail.com എന്നുള്ള വിലാസത്തിൽ ആവശ്യപ്പെട്ടാൽ ഇതിന്റെ മലയാളം നോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോട്ട് അയച്ചു തരുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നോട്ട് ആവശ്യമുണ്ടെങ്കിൽ പേരും വിലാസവും നൽകിയാൽ അവർക്ക് ഇതിന്റെ നോട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായപ്പെട്ട സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷന്റെയും ബൈബിൾ ക്ലാസിന്റെയും മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാനോട് മുടിയാക്കിയ സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രഭാതത്തിന് ശേഷവും
ഉച്ചയ്ക്ക് ശേഷവും ദൈവജനത്തിന് മുമ്പിലായിരിക്കാൻ അടുത്ത ദിവസങ്ങളിലൂടെ ആവശ്യമായ ആലോചനകൾ കേൾപ്പാൻ അടിയങ്ങളോട് സഹായിച്ചതിനെ സ്തോത്രം. വിശേഷാൽ കൃപാവരങ്ങളെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ് എടുപ്പാൻ അടുത്ത ദാസനോട് വിവരപ്പെടുത്തിയതിനെ സ്തോത്രം. കേട്ടവരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കഥാബോധ പരിനാളുകളിൽ ഞങ്ങൾ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രേമയിലൂടെ ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തുതിക്കുന്നു. സർവേശ്വർത്താവിനെ തന്നെ ആമേൻ. Presented by BrethrenNews.com.